ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം വളരെ ഏറെ സാമൂഹിക പരിവർത്തനങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒന്നാണ്. റഷ്യക്കാരനായിട്ടുള്ള മാക്സിം ഗോർക്കിയുടെ നമ്മുടെ സോഷ്യലിസ്റ്റ് റിയലിസത്തിൻ്റെയും അതേപോലെ പ്രതിജ്ഞാബദ്ധ സാഹിത്യത്തിൻ്റെയും വക്താവായി നാം അറിയുന്ന അദ്ദേഹത്തിൻ്റെ മദർ എന്ന കൃതിയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ പരിഭാഷയാണ്. അമ്മ എന്ന പേരിലാണ് ഈ പരിഭാഷ നടത്തിയിട്ടുള്ളത്. ഈ കൃതി വരുന്ന സാഹിത്യശാഖ പ്രതിജ്ഞാബദ്ധ സാഹിത്യശാഖ തന്നെ ഉടലെടുക്കാൻ കാരണം അടിച്ചമർത്തലുകളിലൂടെയും അധികാരത്തിലൂടെയും മനുഷ്യൻ ലോകത്ത് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നൊരു സാഹചര്യം എഴുത്തുകാരനും അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്കും തോന്നിത്തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ശാഖ തന്നെ, സാഹിത്യശാഖ തന്നെ ഉടലെടുക്കുവാൻ തുടങ്ങിയത്. ലോകത്തെവിടെയും അടിച്ചമർത്തലിനും കണ്ണുനീരിനും ചോരയ്ക്കുമൊക്കെ ഒരേ നിറവും വികാരവും ഒക്കെ ആയതിനാൽ ആ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത്തരത്തിലുള്ള സാഹിത്യശാഖ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയാം. ആ ശാഖയുടെ അല്ലെങ്കിൽ ആ സാഹിത്യത്തിൻ്റെ ആ ചിന്താഗതിയുടെ ഒരു പരിണത ഫലമാണ് നമ്മൾക്ക് മുന്നിലുള്ള ഈ കൃതി. യൂറോപ്പില് ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരുന്ന തൊഴിലാളി വർഗത്തിന് കരുത്തു പകർന്ന ഈ കൃതി തന്നെയാണ് ഇന്നും നാം വളരെയേറെ വേദനയോടെ വായിക്കുന്ന ഒക്ടോബർ വിപ്ലവത്തിന്റെ കാരണമായി ഭവിച്ചിട്ടുള്ളതും എന്ന് ചരിത്ര താളുകൾ രേഖപ്പെടുത്തുന്നു. ചൂഷണത്തിനെതിരെയുള്ള താഴേക്കിടയിലുള്ള വ്യക്തികളുടെ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ പറയുന്ന ഈ കൃതിക്ക് എപ്പോഴും ഒരു യാഥാർത്ഥ്യത്തിൻ്റെയും അതോടൊപ്പം കാൽപ്പനികതയുടെയും മുഖമുണ്ട് എന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നും. ഇനി കഥയിലേക്ക് നോക്കുമ്പോൾ ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒരു മകനും ആ മകൻ്റെ അമ്മയുമാണ്. ആ അമ്മയാണ് പിന്നീട് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായി മാറുന്നതും ഈ പുസ്തകത്തിൻ്റെ തന്നെ തലക്കെട്ടായ അമ്മ എന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഫാക്ടറി തൊഴിലാളിയായിട്ടുള്ള മിഖായിൽ വാസ്ലോവ് എന്നൊരു വ്യക്തിയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം ആരോഗ്യ ദൃഢഗാത്രനാണ്. എന്നാൽ തൻ്റെ ഭാര്യയ്ക്കോ മകനോ വേണ്ടിയിട്ട് സമ്പാദിക്കാനോ അദ്ദേഹം സമ്പാദിക്കുന്ന തുകയിൽ മദ്യപാനം മാറ്റി നിർത്തി അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുവാനോ തീരെ താല്പര്യം കാണിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കഥയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനായ പാവലിനും പിന്നീട് ആ വ്യക്തിയുടെ കഥയും ഒക്കെയാണ് നമ്മൾ ഈ കൃതിയിൽ വായിക്കുന്നത്. അപ്പോൾ ഈ മദ്യപാനത്തിൻ്റെ ഒരു പരിണത ഫലമായിട്ട് അച്ഛൻ ആദ്യ തുടക്കത്തിൽ, കൃതിയുടെ ഏകദേശം ഒരു തുടക്കത്തിൽ തന്നെ മരിച്ചു പോകുന്നു. അതിനുശേഷം കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വരുന്ന പാവൽ തൻ്റെ അച്ഛൻ്റെ പാത ആദ്യം പിന്തുടരാൻ ശ്രമിക്കുന്നു. അതായത് മദ്യപാനത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ പതിയെ അവൻ്റെ അമ്മ അവനോട് ഒരു ദിവസം വളരെയേറെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, നീയും അച്ഛൻ്റെ പാതയിലേക്ക് തന്നെ പോകാൻ പോവുകയാണോ എന്ന്. പക്ഷെ അവൻ പതിയെ ആ പാതയിൽ നിന്നും വ്യതിചലിച്ച് വായനയുടെ ലോകത്തേക്ക് എത്തിച്ചേരുന്നു. അന്ന് നിരോധിക്കപ്പെട്ടിരുന്ന, അതായത് തൊഴിലാളി വർഗത്തിന് അല്ലെങ്കിൽ പണി ചെയ്യുന്നവന് സംഘടിക്കുവാൻ, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ അന്ന് അധികാരമില്ലാതിരുന്ന, അവകാശമില്ലാതിരുന്ന ഒരു സ്ഥലം, നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ പറയുന്ന പ്ലേസ് അല്ലെങ്കിൽ സ്പേസ്, ആ ഒരു സ്പേസ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആശയങ്ങൾ പറയണം എന്ന് ആഘോഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തിറക്കപ്പെട്ട കൃതികളൊക്കെ നിരോധിക്കപ്പെട്ടിരുന്നു. ഇന്ന് പോലും പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിനോ നമ്മുടെ ഭരണ സംവിധാനത്തിനോ എതിരായി എഴുതപ്പെടുന്ന കൃതികളോ പറയപ്പെടുന്ന വാക്കുകളോ ഇന്നും വിലക്കപ്പെടാറുണ്ട്. അതേപോലെ അന്ന് അതിലും ഏറെ വിലക്കപ്പെടാൻ അധികാരത്തിന് കഴിയുമായിരുന്നു. ഇന്ന് കുറച്ചുകൂടി പ്രതികരിക്കാൻ നമുക്ക് സാധ്യതകളുള്ളതിനാൽ അത്രമേൽ വേഗത്തിൽ അധികാരത്തിൻ്റെ വിലക്കുകൾ എല്ലാവരിലേക്കും എത്തിച്ചേരില്ല. കാരണം കുറച്ചധികം പേര് ഈ ലോകത്ത് ചിന്തിക്കുന്നവരും വായിക്കുന്നവരും ഒക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് പ്രതികരിക്കാൻ പല പല മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടും ചെറിയൊരു ഭയമുണ്ട്. അന്ന് ഇതൊന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ടിരുന്ന ആശയങ്ങളടങ്ങിയ പുസ്തകങ്ങളാണ് അവനെ മദ്യപാനത്തിൽ നിന്നും മാറ്റിയതും അവനെ ആ ഒരു വായനയിൽ വല്ലാതെ അടിമപ്പെടുത്തിയതും. എന്നാൽ ഈ വായന കൂടുന്തോറും അവൻ്റെ ചിന്താഗതികൾ മാറുകയും അവൻ മദ്യപാനം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല അവൻ്റെ ചിന്താഗതികളിൽ കുറച്ചുകൂടി അവകാശങ്ങളെക്കുറിച്ച് ബോധ്യം നിറയുകയും അവനും അവൻ്റെ കുറച്ച് കൂട്ടുകാരും വളരെയധികം അതിനുവേണ്ടി പുറത്തറിയാതെ പ്രവർത്തിക്കാൻ ആദ്യം ശ്രമിക്കുകയും എന്നാൽ പതിയെ പതിയെ പുറം ലോകം അറിയുകയും ചെയ്യുന്നതൊക്കെയാണ് ഈ കൃതിയിലുള്ളത്. ഇതിനിടയിൽ പണ്ട് കാലത്ത് അക്ഷരം പഠിച്ചിട്ടുണ്ട് എങ്കിലും കല്യാണശേഷം തൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ആ അക്ഷരങ്ങളെ ഒന്ന് തിരിഞ്ഞു
നോക്കാൻ പോലും കഴിയാതിരുന്ന പാവലിൻ്റെ അമ്മയും ആ ഒരു ആശയങ്ങളിൽ അവർ അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ മകനും കൂട്ടുകാരും പറയുന്നത് കേട്ടിട്ട് ആ ആശയങ്ങളിൽ അവരാകൃഷ്ടയാവുകയാണ്. അതായത് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഭക്തയായ അല്ലെങ്കിൽ ആരാധികയായ ആ സ്ത്രീ തൻ്റെ 40s തന്നെ ഏതാണ്ട് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റം എത്തുന്ന രീതിയിലുള്ള രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് മാനസികാവസ്ഥയിലേക്ക് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ എത്തിച്ച ആ സ്ത്രീ ക്രിസ്തു തന്നെയാണ് സോഷ്യലിസവും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗം തന്നെയാണ് സോഷ്യലിസത്തിൻ്റെയും അല്ലെങ്കിൽ ക്രിസ്തു പറയുന്നത് തന്നെയാണ് ആ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പറയുന്നതും എന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ഈ മകൻ്റെ പ്രവർത്തനങ്ങളോട് തോൾ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ വെച്ച് മകനെയും സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ ഒരു സമയത്ത് തൻ്റെ മകൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് അവൻ നടത്താൻ ആഗ്രഹിച്ച പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെയാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്യാനായി സത്യത്തിൽ മനുഷ്യർ ഒരു മനുഷ്യനോ അവരെ അറിയുന്ന ആരും വിശ്വസിക്കില്ല അവരങ്ങനെ ഒരു കാര്യം ചെയ്യാനും വേണ്ടി തൻ്റെടമുള്ളൊരു സ്ത്രീയാണെന്ന്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ മകൻ ജയിലിലാവുന്ന ആ ഒരു സാഹചര്യത്തിൽ അവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആ സ്ത്രീ അവൻ്റെ ലഘുലേഖകൾ അല്ലെങ്കിൽ അവൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും അവരെ ഉൾപ്പെടുന്ന വിപ്ലവ സംഘത്തിൻ്റെയും ആശയങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്യാനായിട്ട് ഫാക്ടറി തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യാനായിട്ട് മുന്നോട്ടിറങ്ങുന്നതും ഒക്കെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിലകിയ നിലോവ്ന എന്ന പേരുള്ള ആ അമ്മ തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് ആ ആശയങ്ങളെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്കിടയിലേക്ക് എത്തിച്ചേരാൻ, അതായത് സംഘടിക്കുവാനും സംഘടിച്ച് ശക്തരായി തങ്ങളെ അടിച്ചമർത്തുന്ന അധികാരവർഗത്തോട് എതിരിടാനും പറയുന്ന അത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനിടയിൽ മകൻ ജയിലിൽ നിന്നിറങ്ങുന്നു. വീണ്ടും അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ഇതേപോലെ വിപ്ലവ പാർട്ടിയിലേക്ക് ആകൃഷ്ടരാക്കാനും ജനങ്ങളെ ആകൃഷ്ടരാക്കാനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ ഒരു മെയ്ദിന റാലിയിൽ വെച്ച് വിപ്ലവ പാർട്ടിയുടെ നിരോധിക്കപ്പെട്ട കൊടി ഉയർത്തി എന്ന കുറ്റത്തിനാൽ അവൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ വെച്ച് ഈ മകൻ ഈ അമ്മയുടെ കണ്ണുകളിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കഥയിൽ കാണുന്നത്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ അമ്മ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തുടരുന്നതിനിടയിൽ മകൻ്റെ കോടതി പ്രസംഗത്തിൻ്റെ, അതായത് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനു ശേഷം കോടതിയിൽ അയാൾ നടത്തിയ പ്രസംഗത്തിൻ്റെ ലഘുലേഖ വിതരണം ചെയ്യുന്നതിനിടയിൽ ഈ അമ്മ അടിയേറ്റ് വീഴുന്നു. അവിടെയാണ് നമ്മുടെ കൃതി അവസാനിക്കുന്നത്. അതായത് താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ലോകത്തേക്ക്, ആശയങ്ങളിലേക്ക്, തൻ്റെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ട് ഒരു അമ്മ, ഒരു സ്ത്രീ തൻ്റെ പ്രായത്തിനപ്പുറം വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള ഒരു അവശതകൾ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ മൂലം അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീ പ്രതികരിക്കുന്നതും അവർ ആ ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് തൻ്റെ മകൻ്റെ പാതയെ പിന്തുടർന്ന് ഒടുവിൽ അവൻ്റെ അതേ രീതിയിൽ തോറ്റുപോകുന്നതും, അതായത് തോൽവി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പറയാൻ ഉദ്ദേശിച്ച ആശയങ്ങൾ എത്താത്തത് കൊണ്ടല്ല, എന്നാൽ അധികാരവർഗത്തിൻ്റെ ഹുങ്കിലും അധികാരം കൈയാളുന്നതിൻ്റെ ധൈര്യത്തിലും അവർ തോറ്റുപോവുകയാണ്. അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവർ ആ അടിയേറ്റ് വീഴുന്ന ദൃശ്യത്തിലാണ് നമ്മുടെ കൃതി അവസാനിക്കുന്നത്. ഈ മകൻ്റെ ജയിൽവാസവും ഭർത്താവിൻ്റെ ക്രൂരതകളും ഒക്കെ ചേർന്ന് വൃദ്ധയാക്കിയ ആ സ്ത്രീയാണ് ഈ കഥാപാത്രം, ഈ കഥയുടെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള അമ്മ. അപ്പോൾ നമ്മൾ ഈ വായിക്കുന്ന കഥ യഥാർത്ഥത്തിൽ ഒരിക്കൽ സംഭവിച്ചത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മകനും അമ്മയും ഉണ്ടായിരുന്നു. മകൻ ഇതേപോലെ തന്നെ ശിക്ഷിക്കപ്പെടുന്നു. പക്ഷേ കൃതിയിൽ മകൻ യാഥാർത്ഥ്യത്തിൽ മകൻ പിന്നീട് നാട് കടത്തപ്പെടുകയാണ്. ഈ കൃതിയിൽ അതിനെപ്പറ്റി പറയുന്നില്ല. അങ്ങനെ ഉള്ള ഒരു അമ്മയെക്കുറിച്ചും മകനെക്കുറിച്ചുമുള്ള അറിവിനോട് ചേർത്ത് തൻ്റെ ഭാവന വളമാക്കി നമ്മുടെ കഥാകൃത്ത് പൂർത്തീകരിച്ചിട്ടുള്ള നോവലാണ് അമ്മ. എന്തുകൊണ്ടാണ് ഈ കൃതി ഈ കാലഘട്ടത്തിലും വായിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ലോകത്തെവിടെയും ഇന്നും അധികാരത്തിൻ്റെ അടിച്ചമർത്തലുകൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നാം കാണുന്ന സമൂഹത്തിലാകാം, നമ്മുടെ വീടുകളിലാകാം, ഒക്കെയും ഒരു അധികാരത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ മനുഷ്യനെ അടിച്ചമർത്തുന്നത്. അവിടെ പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ശക്തിയുണ്ട്. പക്ഷേ നാം സ്ഥിരം അടിച്ചമർത്തപ്പെടാൻ വിധേയരായി നിന്നുകൊടുത്താൽ അടിച്ചമർത്തലുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും വീണു പോകുന്നെങ്കിൽ അവിടെ അവസാനിക്കുവാനുമുള്ള തൻ്റെ ഇടത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കാൻ, അല്ലെങ്കിൽ വീണ് കിടക്കുന്നിടത്ത് നിന്ന്
എന്നും എഴുന്നേൽക്കാനുള്ള ധൈര്യം നൽകാൻ ഒക്കെയാണ് ഈ കൃതി ഇന്നും വായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ പിറകിലുള്ള ഒരു കാര്യം. എപ്പോഴും മർദ്ദിതരും പീഡിപ്പിക്കപ്പെടുന്നവരും എപ്പോഴും താഴേക്കിടയിലേക്കും ഇതൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന വലിയ ഉയർന്ന സ്ഥാനത്തുള്ളവരും അടങ്ങുന്ന ഈ സമൂഹത്തിൽ പ്രതിഷേധിക്കപ്പെടാതെ അല്ലെങ്കിൽ പ്രതിഷേധിക്കാതെ ഇരുന്നാൽ സമൂഹം എപ്പോഴും ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. നാം ഇന്ന് കാണുന്ന പല സാമൂഹിക സാഹചര്യങ്ങളിലേക്കും എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ പല മനുഷ്യരുടെ പ്രതിഷേധമുണ്ട്, പലരുടെ ജീവത്യാഗമുണ്ട്, പലരുടെ ആത്മാഹൂതിയുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം ത്യാഗങ്ങളിലൂടെയാണ് നാം ഇന്ന് എത്തിച്ചേർന്നത്. ഈ അമ്മയ്ക്കോ മകനോ, ഈ കൃതിയിൽ പറയുന്ന ഈ അമ്മയ്ക്കോ മകനോ പിന്നീട് ഇങ്ങോട്ട് വന്ന പരിവർത്തനങ്ങളോ സമൂഹത്തിൽ തൊഴിലാളികൾക്കുണ്ടായ ചെറുതല്ലാത്ത സ്ഥാന കയറ്റമോ ഒന്നും ആസ്വദിക്കുവാനോ അവരുടെ ജീവിതത്തിൽ ആ ഒരു നന്മയോ അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റമോ ഉണ്ടാക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. അവർ വഴിയിൽ വീണുപോയവരാണ്. എന്നാൽ ആ വഴിയിൽ മുന്നോട്ട് നടന്ന് പലരും പല കുറി വീണതിന് ശേഷം ആ ഒരു ലക്ഷ്യത്തിൽ അവർ എത്തിച്ചേരുന്നുണ്ട്. അത് തന്നെയാണ് ഈ കൃതി ഇന്നും ഈ കാലഘട്ടത്തിലും വായിക്കപ്പെടണം അല്ലെങ്കിൽ വായിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ വളരെ മികച്ച ഒരു കൃതിയാണ്. കുറച്ച് സമയമെടുക്കാൻ ഉള്ള സമയത്ത്, നല്ല രീതിയിൽ സമയമുള്ളപ്പോൾ, കുറച്ച് നീളമുള്ളൊരു നോവലായതിനാൽ നല്ലപോലെ സമയമെടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വായിക്കുക. നമ്മുടെ ചരിത്രം തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലേക്ക് കയറി വന്ന് കുറച്ച് വിദേശികൾ നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്നും പ്രതികരിച്ചും പ്രതിഷേധിച്ചും ജീവൻ കൊടുത്തുമാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അത്തരത്തിൽ പല കുറി പലരും പല രാജ്യത്തും പല രീതിയിൽ പ്രതിഷേധിച്ചതിൻ്റെ ചരിത്രം നാം വായിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് മികച്ച ഒരു പുസ്തകമാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ അഥവാ മദർ എന്ന കൃതി. സമയം കിട്ടുമ്പോൾ വായിക്കുക. നന്ദി.